ഹലോ, എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ JCE എക്സാമിന് ഇനി ഏകദേശം ഒരു 30 days മാത്രമേ ബാക്കിയുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് കേരള ബാങ്ക് സെയിം സിലബസോട് കൂടിയിട്ട് കേരള ബാങ്ക് വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് എക്സാമിലും പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് IT എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജി, അതിലൊരു ഭാഗമാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരുടെയും പഠനം ഏതുവരെ എത്തി എന്നൊക്കെ, ഏതുവരെ എത്തി അല്ലെങ്കിൽ എന്താണ് റിവിഷൻ പൊസിഷൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എന്താ ചെയ്യുക, കേരള ബാങ്ക് നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. അത് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു 8 hours എടുത്ത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ നിങ്ങളെല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. സേഫായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ നെറ്റ്വർക്ക് ടോപ്പോളജി ആണ്. ഇപ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ കളക്ഷൻ ഓഫ് 2 or more കമ്പ്യൂട്ടേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് ടുഗദർ ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ്. നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അത് കമ്പ്യൂട്ടറുകളുടെ കളക്ഷൻ ഓഫ് 2 or more കമ്പ്യൂട്ടേഴ്സാണ്. കളക്ഷൻ ഓഫ് 2 or more കമ്പ്യൂട്ടർ, അതിൻ്റെ കളക്ഷനാണ് അതല്ലെങ്കിൽ അത് അത് കളക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മളതെന്ന് പറയുന്നത് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇസ് എ കളക്ഷൻ ഓഫ് 2 or more കമ്പ്യൂട്ടേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് ടുഗദർ ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ്. അപ്പോൾ ഇൻഫർമേഷനും റിസോഴ്സസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകളുടെ കണക്ഷനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് നോഡ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ടോപ്പോളജിയെ കുറിച്ച് നമുക്ക് എന്താണ് ബേസിക്കലി നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് മാത്രം അറിഞ്ഞാൽ മതി, ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകണ്ട. നമുക്ക് എന്തുണ്ട്, ബസ് ടോപ്പോളജി ഉണ്ട്, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അതേപോലെ തന്നെ ട്രീ ടോപ്പോളജി, പിന്നെ അതേപോലെ ഹൈബ്രിഡ് ടോപ്പോളജി. ഇത്രയും ടോപ്പോളജിയാണ് നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ, അതായത് ബസ് ടോപ്പോളജി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ കേബിൾ കോൾഡ് ബസ് കണക്ടിങ് ഓൾ നോഡ്സ് ഓൺ എ നെറ്റ്വർക്ക് വിത്തൗട്ട് ഇൻ്റർവെനിങ് കണക്ടിവിറ്റി നെറ്റ്വർക്ക്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പോളജി നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു സെൻട്രൽ കേബിൾ കൊണ്ടാണ്, ഒരു സെൻട്രൽ കേബിൾ കൊണ്ട് എല്ലാ നോഡ്സുകളെയും കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ബസ് സ്റ്റോപ്പോളജി എന്ന് പറയുന്നത്. അതായത് ഒരു സെൻട്രൽ കേബിൾ ലൈനിൽ, ഒരു സെൻട്രൽ കേബിൾ ലൈനിൽ എല്ലാ നോഡ്സുകളെയും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പൊതുവായിട്ടുള്ളൊരു കേബിൾ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിൽ എല്ലാ നോഡ്സുകളെയും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും, ബസ് സ്റ്റോപ്പോളജി എന്ന് പറയും. സോ ഇതാണ് ഈ ഒരു ബസ് നെറ്റ്വർക്കാണ് കോമൺ ബാക്ക് ബോൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ നെറ്റ്വർക്കാണ് നമ്മൾ കോമൺ ബാക്ക് ബോൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ ലൈൻ മാത്രമേ ഉള്ളൂ. എല്ലാ നോഡ്സുകളെയും നമ്മളിപ്പോൾ ചിലർ കാണുന്ന പോലെ എല്ലാ നോഡ്സുകളെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ ലൈൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, സപ്പോസ് ഈ ഒരു ട്രാൻസ്മിഷൻ ലൈനിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നു, എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ ചെയ്ത സമയത്ത് എന്ത് ചെയ്യും, ഈ എല്ലാ നോഡുകളും ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രവർത്തന രഹിതമാകും. കാരണം ഒരു സിംഗിൾ ലൈൻ കൊണ്ടാണ് അല്ലെങ്കിൽ സിംഗിൾ ബാക്ക് ബോൺ കൊണ്ടാണ് അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസ്മിഷൻ ലൈൻ കൊണ്ടാണ് എല്ലാ നോഡ്സുകളെയും ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. സോ ആ സിംഗിൾ ട്രാൻസ്മിഷൻ ലൈനിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം നെറ്റ്വർക്കും എന്ന് പറയുന്നത് പ്രവർത്തനരഹിതമാകും. അതാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ട്രാൻസ്മിഷൻ ലൈനിൽ എന്താണ് എല്ലാ നോഡ്സുകളെയും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയാലും അതിനെയാണ് നമ്മൾ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ സ്റ്റാർ ടോപ്പോളജി. അപ്പോൾ ഇവിടെ സ്റ്റാർ ടോപ്പോളജിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എ സ്റ്റാർ നെറ്റ്വർക്ക് ഈസ് ഡിസൈൻഡ് വിത്ത് ഈച്ച് നോഡ് കണക്ടിവിറ്റി ഡയറക്റ്റ് ടു ദ സെൻട്രൽ നെറ്റ്വർക്ക് ഹബ് ഓഫ് സെർവർ. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ഒരു സെൻട്രൽ നെറ്റ്വർക്ക് അതിനുണ്ട് അല്ലെങ്കിൽ ഒരു പവർഫുൾ സെർവർ കമ്പ്യൂട്ടർ ഉണ്ട്. ഇതാണ് ഒരു സെൻട്രൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ഒരു സെർവർ കമ്പ്യൂട്ടർ അതിനുണ്ട്. അപ്പോൾ ഈ എല്ലാ നോഡ്സുകളെയും ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ പവർ കമ്പ്യൂട്ടറുമായിട്ടാണ്, പവർഫുൾ സെർവർ കമ്പ്യൂട്ടറുമായിട്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇത് സപ്പോസ് ഇതിലെന്ത് ചെയ്തു, ഫെയിലിയർ ഓഫ് എനി സ്റ്റാർ നെറ്റ്വർക്ക്, ഇതിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക്, ഇപ്പോൾ സപ്പോസ്
എന്താ പറയുന്നത്, സപ്പോസ് ഈ ഒരു കമ്പ്യൂട്ടർ എ എന്ന് പറയുന്ന ഈ ഒരു കമ്പ്യൂട്ടർ ഫെയിലായി കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ഈ ഒരു കമ്പ്യൂട്ടർ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കമ്പ്യൂട്ടറിനെ മാറി നമുക്കിവിടെ നീക്കം ചെയ്താൽ മതി. ഇതിൽ ഒരു കമ്പ്യൂട്ടർ ഫെയിലായി കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടറെ മാത്രമേ നമുക്ക് നീക്കം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ മൊത്തം ഈ നെറ്റ്വർക്കിനെ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് സെൻട്രൽ ഹബ്ബാണ് ഫെയിലായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ബസ് ടോപ്പോളജിയിൽ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഹബ്ബാണ് അല്ലെങ്കിൽ സെൻട്രൽ നോഡ്സ് ആണ് അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടറാണ് ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെയും മൊത്തം നെറ്റ്വർക്കും അതിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാർ ടോപ്പോളജി പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് ലാർജ് നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റാർ ടോപ്പോളജി ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി നമ്മൾ പറഞ്ഞുതരാം, ചിലപ്പോൾ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടില്ല, അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. അതായത് സ്റ്റാർ ടോപ്പോളജിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പവർ കമ്പ്യൂട്ടറാണ് അതിൻ്റെ മെയിൻ കണക്ടിവിറ്റി ആയിട്ട് സെൻട്രൽ നോഡായിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പവർഫുൾ സെർവർ കമ്പ്യൂട്ടറാണ് ഈ എൻ്റെ ടോപ്പോളജിനെയും എന്ത് ചെയ്തത്, കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവിടെ ഓരോ നോഡുകളും ഓരോ നോഡ്സുകളും ഈ പവർഫുൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആയിട്ടാണ് ഉള്ളത്. ഈ ഇതാണ് ഫെയിലാകുന്നുണ്ടെങ്കിൽ, ഈ പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടറാണ് ഫെയിലാകുന്നുണ്ടെങ്കിൽ മൊത്തം കണക്ഷനും എന്ത് ചെയ്യും, അവിടെ ഫെയിലാകപ്പെടും. ബട്ട് അതിൽ ഏതെങ്കിലും ഒരു സെർവർ മാത്രമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ മാത്രമാണ് ഫെയിലാകുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ മാത്രമാണ് ഫെയിലാകുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഈ കമ്പ്യൂട്ടറെ നമുക്ക് മാറ്റിയിട്ട് മറ്റുള്ളവ പോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുടരാവുന്നതാണ്. ഇനി അടുത്ത ടോപ്പോളജിയാണ് നമ്മുടെ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്, അപ്പോൾ റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റിംഗ് ആണ് അല്ലെങ്കിൽ റൗണ്ടിലുള്ള ഒരു റിംഗാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള റിംഗാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തില്ല, ഒരു സെൻട്രൽ സെർവർ ഇല്ല. നമ്മൾ ആദ്യത്തെ കണ്ടു ബസ്സിൽ നമ്മൾ, അതായത് നമ്മളിവിടെ നോക്ക്, ഇവിടെ എന്താണ് ഒരു ദർ ഇസ് എ പവർഫുൾ കമ്പ്യൂട്ടർ. ഇവിടെ ഒരു കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇവിടെയും ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ഉണ്ട്. ബട്ട് ഇവിടെ എന്തില്ല, ഇവിടെ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു പവർഫുൾ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്താണ് ക്ലോസ്ഡ് റിങ്ങിനെ പോലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും തമ്മിൽ അല്ലെങ്കിൽ എല്ലാ നോഡ്സിനെയും തമ്മിൽ പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ്. ഇവിടെ സെൻട്രൽ സെർവർ ഇല്ല, ഒരു സെൻട്രൽ സെർവർ ഇവിടെ ഇല്ല. എല്ലാ കമ്പ്യൂട്ടറുകളെയും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള റിംഗ് വഴി ഇവിടെ എന്ത് ചെയ്ത് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാറ്റ ഒരു ഡയറക്ഷനിലും മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, സെൻഡ് ആവുകയുള്ളൂ. ഡാറ്റ ഒരു ഡയറക്ഷനിലും മാത്രമേ എന്താവുകയുള്ളൂ, സെൻഡ് ആവുകയുള്ളൂ. ഓർക്കണം, ഡാറ്റ രണ്ട് ഡയറക്ഷനിലും പോകില്ല എപ്പോഴും. ഡാറ്റ ഒരു ഡയറക്ഷനിലും മാത്രമേ ഡാറ്റ എന്ന് പറയുന്നത് മൂവ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇവിടെ കേബിളിന് അല്ലെങ്കിൽ നോഡ്സിന്, സപ്പോസ് ഈ കേബിളിനാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കേബിളിന് അല്ലെങ്കിൽ ഇതാ നോക്കുക, ഇവിടെ ഒരു കേബിളിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു നോഡിൻ്റെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ എന്താവും, ഷട്ട് ഡൗൺ സംഭവിക്കും. എൻ്റെ സിസ്റ്റവും അവിടെ ഷട്ട് ഡൗൺ സംഭവിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു മറ്റൊരു പ്രത്യേകത എന്താ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈച്ച് ഡിവൈസിന് ടു നൈബേഴ്സ് ഉണ്ടാവും. നോക്കിക്കോ, ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടേഴ്സിന് എന്തുണ്ട്, ബിയും ഒരു നൈബറാണ്, സിയും ഒരു നൈബറാണ്. പിന്നെ സി എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടറിന് ആരൊക്കെ നൈബറാണ്, എയും നൈബറാണ്, അതേപോലെ ഡി എന്ന് പറയുന്ന കമ്പ്യൂട്ടറും നൈബറാണ്. ഇനി ഡി എന്ന് പറയുന്ന സിസ്റ്റത്തിന് ആരൊക്കെ നൈബറാണ്, സിയും നൈബറാണ്, ബിയും നൈബറാണ്. സോ എല്ലാ ഡിവൈസിനും വന്നിട്ട് എക്സാക്ട്ലി ടു നൈബേഴ്സുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ബാക്കിയുള്ള നെറ്റ്വർക്കിൽ ടു നൈബേഴ്സുകൾ കിട്ടുന്നുണ്ടോ, ഇല്ല, ബാക്കിയുള്ള രണ്ട് നൈബേഴ്സ് കിട്ടണം എന്നില്ല. അപ്പോൾ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റിങ്ങിൻ്റെ ഫോമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിംഗ് ടോപ്പോളജിയിലെ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലും മാത്രമേ എന്താവുകയുള്ളൂ, ഡാറ്റ എന്ന് പറയുന്നത് സെൻഡ് ആവുകയുള്ളൂ. അപ്പോൾ സപ്പോസ് ഏതെങ്കിലും നോഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ കേബിളിലോ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതെയും എൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവിടെ ബ്രേക്ക് ഡൗൺ ആവും. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സ്റ്റാർ ടോപ്പോളജി അല്ലേ, ഇതാണ് നമ്മുടെ സ്റ്റാർ ടോപ്പോളജി. ട്രീ ടോപ്പോളജിയിൽ നമ്മൾ സ്റ്റാർ ടോപ്പോളജി കാണുന്നില്ലേ, ഇവിടെ ഒരു സ്റ്റാർ ടോപ്പോളജി ഉണ്ട്, ഇവിടെയും ഒരു സ്റ്റാർ ടോപ്പോളജി ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം, ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് മൾട്ടി സ്റ്റാർ ടോപ്പോളജീസ് ആണ്. അതായത് ഒരു ബസ്സിൻ്റെ കേബിൾ പോലുള്ളൊരു സ്ഥലത്ത്, ബസ്സിൻ്റെ കേബിൾ വഴി അല്ലെങ്കിൽ ഒരു ബസ് ലൈൻ വഴി എന്താ പറയുന്നത്, സ്റ്റാർ ടോപ്പോളജീനെ നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നു. ഓക്കെ,
അപ്പോൾ ഇവിടെയാണ്, അതായത് ഇറ്റ് ഹാസ് എ റൂട്ട് നോഡ് ആൻഡ് ഓൾ നോഡ്സ് ആർ കണക്റ്റഡ് ടു ഫോം എ ഹയറാർക്കി, ഇറ്റ് ഈസ് ഓൾസോ ഹയറാർക്കൽ ടോപ്പോളജി. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സെൻട്രൽ ലൈൻ ആണുള്ളത്, ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്, ഒരു സെൻട്രൽ എന്താണ് ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഒരു ബസ് ടോപ്പോളജി ഉണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ട്രീയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ബസ് ടോപ്പോളജി പോലുള്ള സംഭവമാണ്, പക്ഷേ ആ ബസ്സിൽ നിന്നും സ്റ്റാർ ടോപ്പോളജിയിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ എന്താ പറയുന്നത്, എന്താണ് ഒരു റൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഒരു റൂട്ടായിട്ടാണ്, ഇറ്റ് ഹാസ് എ റൂട്ട് നോഡ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഓരോ സ്റ്റാർ ടോപ്പോളജിയിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഹയറാർക്കൽ ടോപ്പോളജി എന്നും കൂടി പറയും. നമുക്ക് എന്താ ഹയറാർക്കൽ ടോപ്പോളജിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ, അതായത് ഇതൊരു ബസ് ലൈനാണ്. ഈ ബസ് ലൈനിൽ എന്ത് ചെയ്യുന്നു, ട്രീ സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു കണക്ഷനാണുള്ളത്. അതേപോലെ തന്നെ ഇതെന്താ ഡയറക്റ്റ്, അതായത് ട്രീയുമായിട്ട്, ട്രീ ടോപ്പോളജി അതായത് ഡയറക്റ്റ് ആയിട്ട് ഈ ബസ്സുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പോളജിയാണ് നമ്മുടെ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ നോഡ്സുകളും എന്താണ് ഇൻ്റർകണക്റ്റഡ് ആണ്. നോക്കിക്കേ, ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഓരോ നോഡ്സുകൾ തമ്മിൽ എന്താണ് പരസ്പരം ഇൻ്റർകണക്റ്റഡ് ആണ്. ഓരോ നോഡ്സുകളും എന്താണ് പരസ്പരം ഇൻ്റർകണക്റ്റഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടിയിട്ടുള്ള നെറ്റ്വർക്കാണ്. എന്താണ്, അപ്പോൾ ഇതിൻ്റെ നമ്മൾ പോയിൻ്റ് ടു പോയിൻ്റ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്നും കൂടി നമ്മൾ പറയുന്നു. പോയിൻ്റ് ടു പോയിൻ്റ് ടോപ്പോളജി എന്നും കൂടി പറയും. പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ കമ്പയർ ചെയ്ത സമയത്ത് ഇതിനിത്തിരി കോംപ്ലക്സിറ്റിയും കൂടുതലാണ്, പക്ഷേ റിലയബിലിറ്റിയും ഇതിന് എന്തായാലും കൂടുതലാണ്. ഓക്കെ, നമ്മളിപ്പോൾ ക്ലിയർ ആയാലും, നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തത് ടോപ്പോളജിനെ കുറിച്ചിട്ടാണ്. ടോപ്പോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതായത് കളക്ഷൻ ഓഫ് ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. അതിലാദ്യത്തെ ടോപ്പോളജിയാണ് നമ്മൾ ബസ് ടോപ്പോളജി. സോ ഒരു സെൻട്രൽ ലൈൻ കേബിളുമായിട്ട് എല്ലാ നോഡ്സുകളും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബസ് ടോപ്പോളജി എന്ന് പറയും. ഇതിൽ സെൻട്രൽ ലൈൻ കേബിൾ ഫെയിലാവുകയാണെങ്കിൽ, ഈ സെൻട്രൽ ലൈൻ കേബിൾ ഫെയിലാവുകയാണെങ്കിൽ മൊത്തം സിസ്റ്റം എന്ത് ചെയ്യും, അതിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ സ്റ്റാർ ടോപ്പോളജി ഇതിലെന്തുണ്ട്, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു സെൻട്രൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഉണ്ട്. ഓരോ സ്റ്റാറിൻ്റെയും നമ്മളതിനെ ഓരോ നോഡ്സിനെയും ഈ സ്റ്റാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെയും ഈ പവർഫുൾ കമ്പ്യൂട്ടർ ഫെയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൊത്തം സിസ്റ്റത്തിനെയും അത് ബാധിക്കാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള റിംഗ് ടോപ്പോളജി ആണ്. റിംഗ് ടോപ്പോളജിയിൽ എന്തില്ല, ഒരു പവർഫുൾ ആയിട്ടുള്ള ഡിവൈസ് ഇല്ല, അതായത് സെൻട്രൽ സെർവർ ഇല്ല, പകരം ഡാറ്റ എന്ന് പറയുന്നത് ഒരേ വേയിൽ മാത്രമേ ഫ്ലോ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു നോഡ്സിനോ അല്ലെങ്കിൽ ഡാറ്റ കേബിളിലോ എന്തെങ്കിലും സംഭവിച്ചാൽ മൊത്തം എന്ത് ചെയ്യും, ഇവിടെ ഡാറ്റ ഫ്ലോ നിലക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ട്രീ ടോപ്പോളജി. ഈ ട്രീ ടോപ്പോളജിയിൽ നമ്മൾ ഹയറാർക്കൽ ടോപ്പോളജി എന്നും കൂടി നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ദർ ഇസ് എ ബസ് ലൈൻ. ഈ ബസ് ലൈനിൽ എന്തുണ്ട്, സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ കാണപ്പെടുന്നത്. അപ്പോൾ ട്രീയുമായിട്ട് എന്താണ് ഓരോ ഹബും എന്ത് പറയുന്നതാണ്, അതായത് ഒരു ട്രീയുടെ റൂട്ട് പോലെ എന്താണ് ഓരോ ഇതും കണക്റ്റഡ് ആയിട്ടാണ്. ഈ നെക്സ്റ്റ് ആണ് നമ്മൾ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് ഇതിൽ പോയിൻ്റ് ടെക്നോളജിയാണ്. ഓരോ നോഡ്സും ഓരോ ഡിവൈസസും പരസ്പരം ഇൻ്റർകണക്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടെക്നോളജിയും ഏറ്റവും സ്പീഡായിട്ടുള്ള ടെക്നോളജിയും ഇത് തന്നെയാണ്. പിന്നീട് നമുക്ക് ലാസ്റ്റ് വരുന്നത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ടെക്നോളജി പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സുകൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, കൂടുതലൊന്നും ആലോചിക്കാനല്ല, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് ബസ് ടോപ്പോളജി, എന്താണ് റിങ്ങിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന്, അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് മറ്റൊരു